ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ ടു കേർവ്സ് ആണ് വിച്ച് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ രണ്ട് കേർവ്സ് തമ്മിലുള്ള ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് സപ്പോസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വിത്ത് എഫ് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എ ബി എന്ന് വെച്ചാൽ ഈ ഇൻ്റർവെല്ലിൽ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ലൈസ് എബവ് ദ ഗ്രാഫ് ഓഫ് ജി ആയിരിക്കും ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജൺ എന്ന് പറയുന്നത് എസ് ആണ് വിച്ച് ഇസ് ബൗണ്ടർ ബൈ ദ ഗ്രാഫ്സ് ഓഫ് എഫ് എൻ ജി ആൻഡ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ലൈൻസ് എക്സ് ഇക്വൽ ടു എ ആൻഡ് എക്സ് ഇക്വൽ ടു ബി ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എ ബി എന്ന് പറയുന്ന ഇൻറ്റർവെല്ലിനെ റെഗുലർ പാർട്ടീഷൻ ചെയ്യും സച്ച് ദാറ്റ് എ ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ആൻഡ് എക്സ് വൺ ലെസ് ആൻഡ് എക്സ് ടു ലെസ് ആൻഡ് എക്സ് അപ് ടു ലെസ് ആൻഡ് എക്സ് എൻ ഈക്വൽ ടു ബി ആൻഡ് ഈ പാർട്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റെയ്മൻ സമ ഫോം ചെയ്യും ദാറ്റ് ഈസ് സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു എൻ എഫ് എഫ് സി കെ മൈനസ് സി ഓഫ് സി കെ ഇൻ ടു ഡെൽറ്റ എക്സ് ആൻഡ് ഈ ഗ്രാഫ് നോക്കി നമുക്കറിയാം ഇതാണ് നമ്മുടെ ഗ്രാഫ് ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എഫ് എഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു ജി എഫ് എക്സ് ദീസ് ആർ ദ വെർട്ടിക്കൽ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി ഈ റീജിയൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് സോ നമ്മൾ ഈ റീജിയൻ ആദ്യം കുറച്ച് വെർട്ടിക്കൽ റെക്ടാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ആൻഡ് ഈ ഒരു സബ് റീജിയൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സബ് റീജിയൻ ദ ഏരിയ ഓഫ് ദിസ് സബ് റീജിയൻ ക്യാൻ ബി അപ്രോക്സിമേറ്റ് ബൈ ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ ഹൂസ് വിത്ത് ഈസ് ഡെൽറ്റ എക്സ് ആൻഡ് ഹൂസ് ഹൈറ്റ് ഈസ് എഫ് ഓഫ് സി കെ മൈനസ് ജി ഓഫ് സി കെ ആൻഡ് If n gets larger and larger, the area, sum of these, area of these rectangles will approximately give the area of this region. Therefore, the area is given by a equal to limit n tends to infinity summation k equal to 1 to n f of ck minus g of ck into delta x. നമുക്കറിയാം f continuous ആണ് g യും continuous ആണ് therefore f minus t യും continuous ആണ് and therefore this limit exists team and this summation can be changed into definite integral that is area is given by a equal to integral a to b f of x minus g of x into dx and in a definition ആണ് പറയുന്നത് that is area of the region between two curves if f and g are continuous on closed AB and suppose that f of x greater than or equal to g of x for all x in closed AB then the area of the region between the graphs of f and g and between the vertical lines x equal to a and x equal to b is area equal to integral a to b f of x minus g of x into dx and ഇതിനെ രണ്ട് പെർട്ടിക്കുലർ കേസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് that is First one, if g of x equal to 0 ombo, then the area of the region is given by integral a to b f of x dx. And അതിൻ്റെ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് ദിസ് ഇസ് വൈ ഈക്വൾ ടു എഫ് എഫ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ഈക്വൾ ടു ജി എഫ് എക്സ് വിച്ച് ഈസ് എക്സ് ആക്സിസ് തന്നെയാണ് ആൻഡ് ദ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് എഫ് എക്സ് ആയിരിക്കും നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് എഫ് എഫ് എക്സ് ഈക്വൾ ടു 0 ആണെന്നുണ്ടെങ്കിൽ ദൻ്റെ റീജിയൻ ഓഫ് എസ് ലൈസ് ബിലോ ദ എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഇസ് ഗിവൺ ബൈ മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ആണ് ആൻഡ് അതിൻ്റെ ഗ്രാഫ് ഇവിടെ ഉണ്ട് ദാറ്റ് ഈസ് നമുക്ക് നോക്കിയറിയാം ഇവിടെ ഏരിയ ഓഫ് ദ റീജിയൻ എസ് എന്ന് പറയുന്നത് ലൈസ് ബിലോ ദ എഫ് ഓഫ് എക്സ് ആക്സിസ് ആയിരിക്കും ആൻഡ് അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻസ് എല്ലാം എന്ന് പറയുന്നത് ആ ഡിസ്ക്രൈബ് ചെയ്ത ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ് ഇനി ഇഫ് ദേ ആർ ഡിസ്ക്രൈബ് ഫംഗ്ഷൻസ് ഓഫ് വൈ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഏരിയ ഡിഫൈൻ ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് ഹെൻസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കേർവ്സ് x equal to f of y on the right and x equal to g of y on the left and between the lines y equal to c and y equal to d is a equal to integral c to d f of y minus g of y into dy. റൈറ്റ് ലെഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ് എഫ് വൈ മൈനസ് ജി എഫ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആവണമെന്നേ ഉള്ളൂ പോസിറ്റീവ് ആവും എന്നുള്ളതാണ് ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ ഇൻറ്റർട്വൈനിങ് കേർവ്സ് ആണ് നമുക്കറിയാം ഒരു ഗ്രാഫ് എപ്പോഴും ഇപ്പം നമ്മൾ രണ്ട് ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗ്രാഫ് മറ്റേതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് വരണമെന്നില്ല ഫോർ സം വാല്യൂസ് ഓഫ് എക്സ് എഫ് എഫ് എക്സ് ക്യാൻ ബി ഗ്രേറ്റർ ഓർ ഇക്വൾ ടു ജി എഫ് എക്സ് ആൻഡ് ഫോർ അതർ വാല്യൂസ് ഓഫ് എക്സ് എഫ് എഫ് എക്സ് ക്യാൻ ബി ഗ്രേറ്റർ ലെസ് ഓർ ഇക്വൾ ടു ജി എഫ് എക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്ലോട്ട് ദ ഗ്രാഫ്സ് ആൻഡ് ലൊക്കേറ്റ് ദ പോയിൻറ്റ്സ് വിത്ത് കേർവ്സ് മേ ഇൻറ്റർട്വൈൻ വേർ എഫ് എഫ് എക്സ് ഇക്വൾ ടു ജി എഫ് എക്സ് സോ അങ്ങനെ ഉള്ള കേർവ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഗ്രാഫ് ജസ്റ്റ് പ്ലോട്ട് ചെയ്യും ആൻഡ് എവിടേക്കാണ് ഈ കേർവ്സ് ഇൻറ്റർട്വൈൻ ചെയ്യുന്നത് നോക്കും ദാറ്റ് ഈസ് മാത്തമെറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ് എഫ് എക്സ് ഇക്വൾ ടു ജി എഫ് എക്സ് കണ്ടുപിടിക്കും ദെൻ ഇങ്ങനെ ഈ ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എസ് എൻ എന്ന് പറഞ്ഞ് സബ് റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ദാറ്റ് ഈസ് എസ് വൺ എസ് ടു എക്സ്ട്രാ അപ് ടു എസ് എൻ ഈച്ച് ഇസ് വിച്ച് ഈസ് ഡിസ്ക്രൈബ് ബൈ ദ സോൾ കണ്ടീഷൻ എഫ് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എഫ് എക്സ് ഓർ ജി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എഫ് എക്സ് ആയിരിക്കും ആൻഡ് ഇവിടെ എൻ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കേസിൻ്റെ ഒരു ഒരു
ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്കിവിടെ നോക്കി അറിയാം ഇവിടെ മൂന്ന് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്സ് ആണുള്ളത് ദറ്റ് ഇസ് സി ഡി ആൻഡ് ബി ആൻഡ് ദിസ് ഇസ് വൈ ഇക്വൽ ടു എഫ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ഇക്വൽ ടു ജി എഫ് എക്സ് ആൻഡ് ഇതിപ്പോൾ മൂന്ന് റീജിയൻസ് ഉണ്ട് എസ് വൺ എസ് ടു ആൻഡ് എസ് ത്രീ ഇവിടെ നോക്കി നമുക്കറിയാം ഫ്രം എ ടു സി എഫ് എഫ് എക്സ് ഇസ് ഗ്രേറ്റർ ആർ ഇക്വൽ ടു ജി എഫ് എക്സ് ആൻഡ് ഫ്രം സി to D, g of x is greater or equal to f. g of x is greater than f of x. And from D to B, again f of x is greater than g of x. So the area equal to integral a to c f of x minus g of x dx plus integral c to d g of x minus f of x dx plus integral d to b f of x minus g of x dx so ഇതിനെ ജനറലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോഡ് എഫ് എഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ് ഇഫ് ജി എഫ് എഫ് എക്സ് ഗ്രേറ്റർ താൻ ഓർ ഇക്വൽ ടു ജി എഫ് എക്സ് ആൻഡ് ജി എഫ് എക്സ് മൈനസ് എഫ് എഫ് എക്സ് ഇഫ് ജി എഫ് എക്സ് ഗ്രേറ്റർ താൻ ഓർ ഇക്വൽ ടു എഫ് എഫ് എക്സ് സോ ഏരിയൻ്റെ അബ്രവേറ്റഡ് ഫോം ഈസ് ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എഫ് എക്സ് മോഡ് എഫ് എഫ് എക്സ് മൈനസ് ജി എഫ് എക്സ് ഡി എക്സ് ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ്സ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് വൈ ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഈക്വൽ ടു ടു സോ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് വൈ ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഇക്വേസ് ചെയ്തിട്ട് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് ഹെൻസ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്സ് ആർ ഇൻ്റർസെക്ട് ദ കേർവ്സ് ഇൻ്റർസെക്ട് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു വൺ ആൻഡ് എക്സ് ഈക്വൽ ടു ടു ആൻഡ് ഇനിയും നമ്മൾ ഓരോ ഇൻ്റർവെല്ലും ഗ്രാഫ് എങ്ങനെയാണ് കിടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് ഇപ്പോൾ വൺ ടു ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് കിട്ടുന്നത് ദാറ്റ് ഈസ് which means that the graph of f lies above the graph of g ana and from 1 to 2 x cube minus 3x square minus 2x in the range less than or equal to 0 ana that is the curve y equal to x cube lies below the curve y equal to 3x square minus 2x and it, therefore the area is given by integral 0 to 2 mod x cube minus 3x square plus 2x dx that is equal